ബൈബിൾ വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണെങ്കിലും അതിൽ വിജയിക്കുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ്. എന്നാൽ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ചില പൊടിക്കൈകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ബൈബിൾ കോളേജ് പ്രൊഫസർ. ബൈബിൾ മെമ്മറിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലിഫോർണിയ റെഡിംഗിലെ ബൈബിൾ കോളേജ് പ്രൊഫസർ ടോം മേയറാണ് ബൈബിൾ വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള പൊടിക്കൈകളുടെ ഉപജ്ഞാതാവ്. ഈ ടെക്നിക്കിലൂടെ ബൈബിളിലെ 20 പുസ്തകങ്ങൾ ഇതിനോടകം മനഃപ്പാടമാക്കി കഴിഞ്ഞു ടോം മേയർ. ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ നാൻ ആഗ്രഹിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗം തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ദൈവവചനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വായന, കേൾവി, എഴുത്ത് എന്നീ മൂന്ന് ലളിത മാർഗങ്ങളിലൂടെ അത് ഓർമ്മയിൽ ഉറപ്പിക്കാമെന്നും മേയർ പറയുന്നു. ഒരു തവണ എഴുതുകയോ വായിക്കുകയോ അല്ല, ഒരേ വാക്യം തന്നെ പല പ്രാവശ്യം വായിക്കുക എന്നതാണ് ആദ്യപടി. അതുപോലെ CD പ്ലെയറോ ഏതെങ്കിലും ആപ്ലിക്കേഷനോ റെക്കോർഡിംഗ് ഉപകരണമോ ഉപയോഗിച്ച് ഒരേ വാക്യം തന്നെ ആവർത്തിച്ച് കേൾക്കണം. ബൈബിൾ വാക്യങ്ങൾ എഴുതി പഠിക്കുമ്പോൾ ഒരു വരിയിൽ 8 വാക്കുകളിൽ കൂടുതലാകാതെ എഴുതി പഠിക്കണം, മേയർ പറയുന്നു. മനഃപ്പാടമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് തുടരെ തുടരെ ചിന്തിക്കുക, പഠിച്ച ബൈബിൾ വാക്യങ്ങൾ ഉപയോഗിക്കുക എന്നിവയാണ് അഞ്ചാമത്തെ പിടിക്കൈ. ഇതിന് ഒരല്പം പ്രാധാന്യം നൽകിയില്ലെങ്കിൽ മറവി പിടികൂടാൻ ഇടയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് തരുന്നു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്ന ബൈബിൾ വാക്യമാണ് ഈ ബൈബിൾ മെമ്മറിയുമാന് ഇഷ്ടപ്പെട്ട തിരുവചന ഭാഗം. കെൻഡിക്കിയിലെ ക്രിയേഷൻ മ്യൂസിയം തലവൻ കെൻ ഹാമാണ് ബൈബിൾ മെമ്മറിമാൻ എന്ന അപരനാമം അദ്ദേഹത്തിന് നൽകിയത്. ഏതായാലും ബൈബിൾ പഠനത്തിന് മേയർ ടെക്നിക് ഏറെ ഫലപ്രദമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.